സ്മിത, നമുക്കിനി നമ്മുടെ അതിഥിയെ സ്വീകരിക്കാം. പ്രശസ്ത ചലച്ചിത്ര ടി വി താരം മല്ലിക സുമാരൻ, മല്ലി നമ്മുടെയൊക്കെ മല്ലിക ചേച്ചിയാണ് വരാൻ പോകുന്നത്. ചേച്ചി സ്വാഗതം. ചേച്ചി വരൂ, ചേച്ചി വരൂ. ചേച്ചി കണ്ട് കുറച്ച് ദിവസമായി. അയ്യോ, ഞാനതാ പറഞ്ഞത്, പോസിറ്റീവ് എനർജിയാ കാണുമ്പോ തന്നെ സുന്ദരിയായിട്ട്. ഒന്നുകൂടെ ഉറക്കം പറയണേ, ഉറക്കം പറയൂ. മക്കളൊക്കെ ഇന്ദ്രജിത്ത് ഒന്ന് കേൾക്കട്ടെ. ചേച്ചി എന്തൊക്കെയാ വിശേഷങ്ങള്? ഇന്നൊരു വലിയ വിശേഷമുണ്ട്, കാരണം എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിറന്നാളിന്റെ രാവിലെ ഒരു ചാനലിൽ എന്നെ വിളിക്കുന്നത് വരുന്നത്. അപ്പൊ ഇന്ന് പിറന്നാളാണ്, അപ്പൊ പിറന്നാൾ ആശംസകൾ. മാത്രമല്ല, ചേച്ചിയുടെ പാരമ്പര്യം കൈനിക്കര കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ കേരളത്തിൽ മലയാളത്തിലെ എല്ലാ പിറന്നാളിലും കൈനിക്കരയുടെ സാഹിത്യമായിട്ടൊരു ബന്ധമില്ല കൈനിക്കര കുടുംബത്തിൽ, അല്ലേ ചേച്ചി? അല്ല, ഉണ്ട് തീർച്ചയായിട്ടും. എന്റെ അച്ഛൻ വല്യച്ഛന്മാരുടെ ഒക്കെ ഒരു ഒരു മേൽവിലാസം ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിന് വലിയ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, ചേച്ചിയുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അമേരിക്ക വരെ പോകുന്നു. അവിടെ എം ഇ പിള്ളയുണ്ട്, ഡോക്ടർ എം ഇ പിള്ള. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ജനകീയനായ ഡോക്ടറാണ് അദ്ദേഹം. എല്ലാ ആൾക്കാർക്കും നമ്മൾ വരെ ഇവിടുന്ന് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട് ചില മലയാളികളുടെ കാര്യങ്ങളൊക്കെ. ചേച്ചിയുടെ വർത്തമാനങ്ങൾ എന്തൊക്കെയാ? ഇന്ന് ജന്മദിനമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ചേച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടി വി ചാനൽ ചെയ്ത്, അതും തത്സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്നെ വിളിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു ഇതിലൂടെ ആരെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഏതായാലും കാലത്തെയൊക്കെ ഈശ്വരനെയൊക്കെ തൊഴിലേച്ചിറങ്ങിയപ്പോ നേരെ ഇങ്ങോട്ടാ വന്നത്. ഇരിക്കുന്ന ആളറിയാമല്ലോ എത്രയോ വർഷമായിട്ട്. ചേച്ചി ഇന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ വളരെ ആവേശഭരിതരാ. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലും അതുപോലെ നമ്മുടെ പ്ലേ ഔട്ടിലും നമ്മുടെ ന്യൂസ് ഡെസ്കിലും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ക്യാമറമാൻമാരും എല്ലാവരും അവരെല്ലാവരും ചേച്ചിക്ക് ഒരു ജന്മദിന ആശംസകൾ നേരാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരോടും എന്റെ നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് തന്നെ ഇവിടെ വരാൻ സാധിച്ചതിലും. എന്നെ ടി വിയുടെ മുമ്പിൽ ആദ്യം വരുത്തിയ ആളാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഇന്ന് തന്നെ ഇവിടെ തന്നെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്റെ നന്ദി. മാത്രമല്ല സ്മിത, ഞാൻ ചേച്ചി വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത്, ഞാൻ ഈ ഏഷ്യാനെറ്റിൽ ഈ കൊല്ലങ്ങൾ നീളുന്ന പരമ്പരകളെ ഉത്തരവാദിത്വം വഹിക്കുന്ന കാലത്ത് ചേച്ചി ഒരു ഒരു പരമ്പരയിൽ വന്നു. ആ പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു. എന്റെ ഗോപാലകൃഷ്ണൻ അതിന്റെ ബാക്കി അറിയാമോ? എങ്കിലും എന്റെ ഗോപാലകൃഷ്ണൻ ഈ ഗതി വന്നല്ലോ. അതെ, അത് വളരെ പ്രത്യേകിച്ച് ഒരു കാര്യം അല്ലേ ചേച്ചി? ചേച്ചി ഇപ്പം എന്തൊക്കെയാ? ചേച്ചി വരുമ്പോ മക്കളുടെ കാര്യമൊക്കെ ആൾക്കാർ ചോദിക്കും. അല്ല, അതാ കൂടുതലും ചോദിക്കുന്നത്. എന്റെ കാര്യമൊക്കെ വളരെ കുറവേ ചോദിക്കാറുള്ളൂ. സുഖമാണോ അമ്മ എന്ന് ചോദിച്ചിട്ട് പിന്നെ എല്ലാം മക്കളാണ്. ചേച്ചിക്ക് സന്തോഷിക്കാനുള്ള കാര്യമുണ്ട്. രാജു നന്നായിട്ട് പോകുന്നു. രാജു അതിനിടയ്ക്ക് മോഹൻലാലിനെ വെച്ച് പടം സംവിധാനം ചെയ്തു, അതൊരു വലിയ സംഭവമായി. പിന്നെ ഇന്ദ്രജിത്ത് നന്നായിട്ട് അഭിനയിച്ചു പോകുന്നു. അത് തീർച്ചയായിട്ടും അതെ, കാരണം മക്കള് നന്നാവുന്നത് കാണുമ്പോൾ സ്ട്രോങ് രണ്ട് മരുമക്കളും. അത് തന്നെ ഒരു ഒരു അമ്മയെ സംബന്ധിച്ച് അതൊരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും അവരെ ഈ തരത്തിലേക്ക് വരാൻ സഹായിച്ച പ്രേക്ഷകരോടും. ഓരോ ജന്മദിനം വരുമ്പോഴേ ചേച്ചി, ഇത് സ്മിതയാ കേട്ടോ. സ്മിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്മിത ഒരു അര ഡോക്ടറാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലും ഏഷ്യാനെറ്റിലും ഒക്കെ കുറെ കാലം ഈ ലൈവ് ഡോക്ടർ പ്രോഗ്രാം ചെയ്തു. ഇപ്പോഴും ലൈവ് ഡോക്ടർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു വിധമുള്ള ഭിഷക്കുരന്മാരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധം പുലർത്തുന്ന ഒരാളാ. ചേട്ടനെ അറിയുമായിരിക്കുമല്ലോ. മാഞ്ഞാലിയിൽ ഭൂജാതെ ഇവിടെ സ്മിത എന്തോ ചോദിക്കാൻ വന്നായിരുന്നു. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചലച്ചിത്ര താരം അല്ലെങ്കിൽ സിനിമ സൂപ്പർ സ്റ്റാർസിന്റെ അമ്മ എന്നുള്ളതിനൊക്കെ അപ്പുറം നമ്മളിങ്ങനെ ഒരു ജീവിതം നോക്കി കഴിഞ്ഞാലേ, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അതിപ്പോഴും നല്ല തലയുയർത്തി പിടിച്ചു നിന്ന് ഇതൊക്കെ പറയാനും ഒക്കെ ചിലരെന്ത് ചെയ്യുന്നറിയോ, ചില ഡാർക്ക് സൈഡ്സ്, അതായത് നമ്മൾ സങ്കടപ്പെട്ട കാര്യങ്ങൾ ഇതൊന്നും പറയാതെ മറച്ചു വെക്കുന്ന കുറെ പേര്. പക്ഷെ ചേച്ചി അങ്ങനെയല്ല, പലയിടത്തും ഇത് പറയാറുമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഈ പിറന്നാളിന്റെ അന്ന് തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ ഓർക്കൂലോ, കടന്നു വന്ന കാലം ഇപ്പോൾ നിൽക്കുന്ന കാലം. പിന്നെ ചേച്ചിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അറിയുമോ, അതായത് സുമാരൻ ചേട്ടനാണ്. ചേട്ടൻ ജീവിതത്തിലുടനീളം ഒരു ഒരു റെബല്യസ് കലാകാരനായിരുന്നു. അപ്പൊ ചേട്ടനെ കടന്നു പോയതിനു ശേഷം രണ്ട് കുട്ടികളെയും കൊണ്ട് ഒരു അമ്മ, ഇവിടെ ചേച്ചി നേരിട്ട സ്ട്രഗിൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഒരാൾക്ക് ആവേശം പകരേണ്ട ഒരു സ്ട്രഗിൾ ആയിരുന്നു. അല്ല സത്യം, കാരണം എനിക്ക് ഇന്ന് ഞാൻ എവിടെങ്കിലും ചെല്ലുമ്പോൾ എന്നോട് ഈ പറഞ്ഞതുപോലെ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, മല്ലിക ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ഞങ്ങളെപ്പോലെ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച അമ്മമാർക്കൊരു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതല്ല ചേച്ചി ചേച്ചിയുടെ വിഷമങ്ങളല്ല എപ്പോഴും ഉള്ളിലൊതുക്കി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഉള്ളിലൊതുക്കുന്ന ആളാണെന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. കാരണം ഈ ചേച്ചിയെ കണ്ടാൽ എപ്പോഴും ചിരിച്ച് വളരെ പ്ലസൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കും
നമ്മൾ ചെന്ന് കയറുന്നതിനെ ഇതിൻ്റെ ആവശ്യമില്ലാത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കില്ല. അതുകൊണ്ട് ആർക്ക് ലാഭം അല്ലേ? ഓ, ഇവരൊന്ന് പോയെങ്കിൽ എന്ന് അവർക്ക് തോന്നുമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ പ്രസൻസ് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ചേച്ചി കുറച്ചധികം നല്ല സിനിമകൾ ചെയ്തു. ചേച്ചി എനിക്കൊന്നും ഒരു ഒരുപാട് നല്ല സിനിമകളുടെ പട്ടികകൾ എടുക്കാൻ അതിൽ മല്ലിക ചേച്ചിയുടെ ഒരു പ്രസക്തി ഉണ്ട്. ചേച്ചിക്ക് ഒരുപക്ഷെ ഈ സിനിമാ രംഗത്തേക്ക്, പ്രത്യേകിച്ച് കൈനക്കര കുടുംബത്തിൽ നിന്നൊരാൾ സിനിമയിലെത്തുക, അന്നൊക്കെ അത് ആലോചിക്കാൻ പറ്റുന്ന കാര്യമായില്ല. ഇല്ലല്ലല്ല, സിനിമയിൽ വന്നപ്പോൾ ആദ്യമൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു ഇൻഡയറക്റ്റായിട്ട് ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ വീണ്ടും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ആ ഏതായാലും പോട്ടെ, നിനക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് വലിയ ബെസ്റ്റ് ആക്ട്രസ് ഓഫ് ദി ഇയർ ഒക്കെ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ വലിയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അതിപ്പോഴും നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് സാർ അദ്ദേഹം പറയാറുണ്ട്, ആൺവേഷം കിട്ടിയിട്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. ഇപ്പൊ എവിടെ കണ്ടാലും ചെറിയാൻ ജി ചോദിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഒപ്പം തന്നെ ഒരു ഹ്യൂമറും കൊണ്ടുനടക്കുന്നതായിട്ട് തോന്നി. അല്ല, ഈ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മാനസികമായിട്ടും ഒക്കെ അങ്ങനെ ആവും. കാരണം ഇവിടെ ഒരു തീ ഒട്ടും സ്ട്രോങ് അല്ലെന്നുണ്ട ജീവിക്കാൻ സമ്മതിക്കുകയില്ല, സത്യം അത്. അപ്പോൾ കുറച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെറുത്ത് നിൽക്കാൻ സ്വയം പഠിക്കുക. പിന്നെ ഈ ബാക്കിയുള്ള തമാശകളൊക്കെ ഞാൻ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്ന ആളാണ്. ഞാൻ ഈ പറഞ്ഞതിനോട് കുറച്ച് ഒരു ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് തമാശ കലർത്തി സംസാരിക്കുന്ന ഒരാളാണ്, അതില്ല എന്ന് പറയുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോകുന്നു. ഏതായാലും ഇതുവരെ എത്രത്തോളം പോയില്ലേ, ഇനി അങ്ങോട്ടും ദൈവം നോക്കിക്കോളും. ഞാൻ വിചാരിച്ചു ചേച്ചി വരുന്നു എന്ന് പറയുമ്പോഴേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തോണ്ടല്ലേ നമുക്ക് ഒരു ഒരു ഘട്ടം എത്തുമ്പോ ആ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു, ഇനി അവരൊക്കെ അവരുടെ കാര്യം നോക്കിക്കോളും, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമുക്ക് ഏതാവശ്യം ഉണ്ടെങ്കിലും മക്കൾ ഓടിയെത്തും എന്നൊക്കെയുള്ളൊരു മനസമാധാനം വരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം കൊണ്ട് തോന്നുന്നത് അല്ലാതെ പഴയ ഈയിടെ ഒരു ട്രോള് വന്നതേ അമിതാഭ് ബച്ചനെ കുറിച്ച് ഒരാൾ ട്രോള് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് മകനൊക്കെ വളർന്നൊരു നിലയിലെത്തി, എന്നിട്ടും ഞാനും ഇപ്പോഴും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അഭിനയിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ട്രോള് വന്നു എന്ന് പറഞ്ഞാൽ. ചേച്ചി ഇപ്പൊ രണ്ട് കുട്ടികളൊക്കെ നല്ല നിലയിലായി, പൃഥ്വിരാജൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സൂപ്പർ നടനായി മാറി, എന്നിട്ടും ചേച്ചി ജോലി ചെയ്തു. ചേച്ചി ഇപ്പൊ ദോഹയിലൊരു ഹോട്ടൽ സീരീസ് നടത്തുന്നുണ്ട്. അതല്ല, അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടെ, വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഷീല. അപ്പം ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഒരു ചെറിയ ബിസിനസ് ഷീല നോക്കും, ഞാനും കൂടെ അതിൽ കൂടെ ചേരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത് ദോഹയ്ക്ക്. പിന്നെ അവിടെ ചെന്നപ്പം ഇങ്ങോട്ട് വന്നൊരു ഓഫറാണ്, ഒരു ഇന്ത്യൻ ഒരു മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം വന്നപ്പോൾ ഞാനിങ്ങനെ മക്കളോട്, അല്ലല്ലല്ല, ഞാൻ കുക്ക് ചെയ്യുന്ന പോലെ ഒരു ജോലിക്കാരും ചെയ്യാറില്ല എന്റെ വീട്ടില്. ആരെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ പാചകം ചെയ്യും. ഹോട്ടൽ ഇപ്പോഴ് സത്യം പറഞ്ഞാൽ ഞാനല്ല, എനിക്കിപ്പോൾ എനിക്ക് എല്ലാം കൂടെ, കാരണം മക്കൾ തീരെ വരാതായി അങ്ങോട്ട് തിരക്ക് കൂടിയപ്പോൾ. അപ്പം ഞാനത് ഒരു വേറൊരു ഗ്രൂപ്പിന് കൈമ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ചില്ലറ ചില്ലറ കാര്യങ്ങൾ ഞാൻ തന്നെ ഇപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. താമസം മാറ്റി വീണ്ടും താമസം മാറ്റി പക്ഷേ എന്നാലും ഞാനൊരു 4 മാസം കൂടി പോകും ആ റെസിഡൻസി ഇങ്ങനെ വേൾഡ് കപ്പ് കച്ചവടം ചെയ്തു. ചില ഫാഷൻ ചില സംഭവങ്ങളൊക്കെ തുടങ്ങി, ചില ബ്യൂട്ടി പാർലറുകൾ തുടങ്ങി, ഫാഷൻ മരുമോളാണ് പൂർണിമ തുടങ്ങി, പിന്നെ വേറെ എന്തെങ്കിലും തുടങ്ങി വെച്ചു, നമ്മൾ അറിയാതെ വല്ലതും ചേച്ചി തുടങ്ങി. എന്റെ പൊന്നെ ഈ കച്ചവട നിരയാണ്, ഒരു കൊച്ചു മൻമോഹൻ സിംഗ് ആകട്ടെ, അത്യാവശ്യം കാശൊക്കെ ആയി ചേച്ചി. അതിന്റെ പക്ഷേ വിനയം ഭയങ്കരമായിട്ടുണ്ട് ചേച്ചി. പറയട്ടെ, എന്നെ പണ്ടേ കേട്ടോ ഇങ്ങനെയൊക്കെ പറയുക, എന്നെ പണ്ടേ കാര്യം ആദ്യത്തെ ടോക്ക് ഷോയ്ക്ക് പിടിച്ചിരുത്തി സംസാരിപ്പിച്ച ഒരാളാണ് അന്ന്. എനിക്കിതുപോലെ രണ്ടുപേരെ അറിയാവൂ, ഒന്ന് ഇദ്ദേഹത്തിന്, ഒന്ന് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് സിദ്ധു പനക്കല്, ഒരു 20 കൊല്ലമായിട്ട് ഒരേ ഷേപ്പിലും ഒരേ. അല്ല, എനിക്കൊരു ഓർമ്മയുണ്ട് ചേച്ചി, അന്ന് ചേച്ചി വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു നമ്മളെ ഈ ഓഡിയൻസ് തീവ്രവാദികളാണ്, ഒരു തീവ്രവാദി എണ്ണീറ്റ് എന്തോ ചേച്ചിയോട് ചോദിച്ചു, ഉണ്ടെ ബാക്കിൽ നിന്നൊരു കൊച്ചു പയ്യൻ, നീ പുറത്തോട്ട് വാ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, നീ ആരെയെന്ന് ചോദിച്ചാൽ, ഞാൻ രാജു. രാജു എന്ന് പറഞ്ഞാൽ ഞാൻ മല്ലിക സുമൻ്റെ മോനാണ്. ഞാൻ പറഞ്ഞു, നീ അമ്മ തള്ള സംസാരിക്കും, പിള്ള ചലിക്കാൻ പാടില്ല എന്നായാന്ന് പറഞ്ഞു. ഇപ്പോഴും ഏഷ്യാനെല്ലാം വിഷ്വൽസ് ഉണ്ട്, ഞാൻ ഇടയ്ക്ക് പൃഥ്വിരാജിനെ കാണുമ്പോൾ ഓർക്കും, കാര്യം ആ രാജു പിന്നെ വലിയ പൃഥ്വിരാജായി മാറി. അല്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെ സ്ട്രോങ് ആണല്ലോ അമ്മയുടെ കാര്യത്തിൽ, രണ്ടുപേരും സ്ട്രോങ് ആണ്.
പക്ഷെ ഇവരിപ്പോ വലിയ തിരക്കല്ലേ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് സംവിധാനത്തിലേക്കൊക്കെ കടന്നപ്പോ. അപ്പൊ എങ്ങനെയാ അമ്മയടുത്തേക്കുള്ള വരവുകളൊക്കെ? വരവുകളൊക്കെ ഇപ്പൊ വിളിച്ചിരുന്നു എൻ്റെ അടുത്ത്. ഒരു ദിവസത്തേക്ക് ഞാൻ ഒന്ന് ഓടി വരും, ചിലപ്പോൾ അമ്മ കൊച്ചിയിലുണ്ടല്ലോ എന്നൊക്കെ. ഇപ്പൊ അട്ടപ്പാടിയിലാണ്, ഇന്ദ്രൻ പാലായിക്ക് അടുത്തൊരു സ്ഥലത്താണ്. അപ്പം അവരുടെ ജോലി സംബന്ധമായിട്ട് എപ്പോഴും ഒന്നും ഓടി വരാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും കൊച്ചി, എനിക്കിങ്ങനെ ഇവരുടെ പുറകെ നടക്കാനൊന്നും എനിക്ക് വയ്യ ഷൂട്ടിംഗ് സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് അവർ കൊച്ചിയിൽ വരുന്ന ദിവസം ഞാൻ വരും. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടും. ഇന്നിപ്പോൾ ഏതായാലും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും നോക്കിയാണ്. ഗുഡ് മോർണിംഗ് അയ്യോ മോനെ, രാജു ശ്രീനാരായണ രാജു ചേച്ചിയുണ്ട്. ഞാൻ രാവിലെ അമ്മ വിളിച്ചിരുന്നു. അപ്പൊ ചേച്ചിയുടെ ജന്മദിനമാണെന്ന് അറിയാതെയാണ് നമ്മൾ വിളിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ജന്മദിനമാണെന്ന് പറഞ്ഞു. മോനിപ്പോ ആശംസയൊക്കെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. രാജു, ഈ അമ്മയുടെ ജന്മദിനം സാധാരണ നിങ്ങൾ കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാണത്? ഞങ്ങൾക്കിപ്പോ വന്നു വന്ന് ജന്മദിനമോ ഓണമോ വിഷുവൊന്നും അല്ല ആഘോഷം. എല്ലാരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ദിവസമാണ് ആഘോഷം. അത് വല്ലപ്പോഴും നടക്കാറുള്ളൂ. അമ്മ പറയായിരുന്നു രാജുവിനെ കിട്ടാറേ ഇല്ല എന്ന് പറയായിരുന്നു. ഓടി നടക്കുന്നതിനിടെ ഇടയ്ക്ക് പൃഥ്വിരാജ് ഇപ്പൊ എവിടെയാ, ഇപ്പൊ എവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്? എവിടെയാണ്? ഞാൻ അട്ടപ്പാടിയിലാണ്. അത് ശരി, അവിടെ പിടിച്ച സ്ഥലത്താണ് ഇപ്പോ, അറിയാലോ അവിടെ. അതെ അതെ. രാജു, അപ്പൊ ഈ എനിക്കൊന്ന് ഒരുപക്ഷെ ഭാഗ്യം ചെയ്ത ഒരു അമ്മ, ഭാഗ്യം ചെയ്ത രണ്ട് കുട്ടികൾ, ഒരുപക്ഷെ അവർക്ക് രണ്ട് ഭാഗ്യം ചെയ്ത ഭാര്യമാർ. അപ്പൊ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വളരെ സന്തുഷ്ടരായ ഒരു ഒരു കുടുംബാംഗങ്ങളാണ് നിങ്ങൾ. ഈ അവസരത്തിൽ ഇപ്പൊ അമ്മയുടെ ജന്മദിനം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ കൂടിയാണല്ലോ. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അല്ല, നമ്മളെ ഞാനെപ്പോഴും എന്റെ അച്ഛന്റെ അമ്മയുടെയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ്, നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണോ എന്റെ ചേട്ടൻ എന്താണോ അത് നമ്മൾ സ്വയം ആയിത്തീർന്നതാണ് എന്ന് രണ്ടു ദിവസം പറയാൻ കഴിയില്ലല്ലോ. അത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടിൽ അച്ഛനെ അമ്മയും കണ്ടു പഠിച്ചിട്ട് നമ്മളിൽ ഉണ്ടായ വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളായി മാറിയിരിക്കുന്നത്. അപ്പൊ അതിന് ആ പാഠങ്ങളാണ് ഇനിയിപ്പോ എന്റെ മോളോടോ ചേട്ടന്റെ മക്കളോടൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുന്നത്. ഞാൻ അമ്മയെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വിമൻ ആണ് മല്ലിക സുകുമാരൻ എന്ന് ഞാൻ എപ്പോഴും റിമാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒരു ഒരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി, എനിക്ക് അമ്മയുടെ അത്ര ഒരു 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 മനശക്തി ഇല്ല. അപ്പൊ ഇത്രയും ഒരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഒരു വ്യക്തിയെ ശരിക്കും എനിക്ക് അമ്മ എന്നുള്ള സ്നേഹം മാറ്റി നിർത്തിയ ഒരു വലിയ ആരാധന കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ ഈ ശക്തി അലങ്കൃതയ്ക്ക് കിട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. രാജു, ഞാനിപ്പോ എനിക്ക് ചേച്ചിയുള്ള ഏറ്റവും വലിയ സ്നേഹവും ആദരവും വാത്സല്യവും ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സ്ട്രഗിൾസ് ജീവിതത്തിൽ നേരിട്ട ഒരു സ്ത്രീയാണ് അമ്മ. ഭയങ്കര രാജു പറഞ്ഞതിലെ വളരെ സ്ട്രോങ് ആയ ഒരു അമ്മയ്ക്കപ്പുറം വളരെ കരുത്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ കാലിടറി വീഴാൻ പറ്റുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ട് പോലും ഇടറാതെ നിങ്ങളെ കൈകളിൽ സൂക്ഷിച്ച് ഇത്രയും വളർത്തിവിടുന്നു. മാത്രമല്ല, ചേച്ചി മല്ലിക സുകുമാരൻ എന്നൊരു മേൽവിലാസം സ്വന്തമായി തന്നെ ഉണ്ടാക്കിയ ഒരാളാണ്. ഈ ഈ ഒരു, അതായത് ചേച്ചി നടത്തിയ ഒരു ജീവിതത്തിലെ ഒരു യുദ്ധം ഉണ്ടല്ലോ, ഒരു സ്ട്രഗിൾ, ഒരു സമരം, ഈ സമരത്തിന്റെ ഏത് അംശമാണ് ഒരു നടൻ എന്ന നിലയിലും ഒരു ഒരു സാമൂഹിക ജീവി എന്ന നിലയിലും പൃഥ്വിരാജിനെ, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ പൃഥ്വിരാജിനെ സ്വാധീനിക്കുന്നത്? പ്രത്യേകിച്ച് അമ്മയുടെ സ്വാധീനം രാജുവിൽ വളരെ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം, അച്ഛന്റെ സ്വാധീനം ഉള്ളത് പോലെ തന്നെ. അതെ, എനിക്ക് എടുത്തു പറയാനുള്ളത് ഇപ്പൊ അമ്മയുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, അമ്മയുടെ എന്റെ അച്ഛനുമായി ചേർന്ന് ജീവിക്കുന്നതിന് മുമ്പുള്ള ജീവിതമാണെങ്കിലും, അതിനുശേഷം അച്ഛനുമായിട്ടുള്ള 23 വർഷക്കാലത്തോളമുള്ള ഒരു വിവാഹ ജീവിതമാണെങ്കിലും, പിന്നീട് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയതിനു ശേഷമുള്ള ഒരു സിംഗിൾ മദർ എന്നുള്ള ലൈഫാണെങ്കിലും ഒക്കെ തന്നെ, എനിക്ക് തോന്നുന്നു അമ്മയുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കറിയാം, പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് തോന്നിയേക്കാം ആ സിനിമാറൻ സുമാറിന്റെ കുടുംബമാർക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ, അവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും, ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല, അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് ഉണ്ടാകാമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ചലഞ്ചസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം രണ്ട് ചെറിയ മക്കളെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് തന്നെ എന്ന് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി സഞ്ചരിച്ച ഒരു സ്ത്രീ കൂടിയാണ് അമ്മ. അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ഈവൻ ഇൻ ദ ഡെപ്ത് ഓഫ് സോറോ, ഡിഫീറ്റ് ആൻഡ് ഫെയിലിയർ, നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു മനക്കരുത്ത് തന്നെയാണ് അമ്മയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഓക്കെ രാജു, വളരെ സന്തോഷം ഈ തത്സമയ പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നതിന്. അമ്മ ചേച്ചിക്ക് ഒരു രാജു, ഏത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഫോണിലുള്ള ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഓ തീർച്ചയായിട്ടും, ഇത് ഇത് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന രഞ്ജിയേട്ടൻ നിർമ്മിച്ച് എന്റെ അടുത്ത സുഹൃത്തായ സച്ചി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ്.
ഓക്കേ ഓക്കേ രാജു അട്ടപ്പാടിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ മാവോയിസ്റ്റ് കക്ഷികളൊക്കെ അവിടെ ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളുക താങ്ക് യു രാജു താങ്ക് യു ചേച്ചി ഒരുപക്ഷെ എനിക്കൊന്ന് ചേച്ചി ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പം ഈ സിനിമയിലായിരുന്നല്ലോ ചേച്ചിയുടെ ആദ്യത്തെ അരങ്ങേറ്റം ചേച്ചി ചേച്ചി എനിക്കൊന്ന് ചേച്ചി ഒരു നോർമൽ ലെവലിലേക്ക് ആയില്ലെന്ന് വളരെ സന്തോഷം ചേച്ചി ഇപ്പം മലയാളത്തിൽ ഇത്രയധികം ആൾക്കാർ ഇപ്പം സുമാരൻ ചേട്ടൻ ഉള്ളപ്പോൾ ഒരുപക്ഷെ സുമാരൻ ചേട്ടൻ സ്ക്രീനിൽ നിറയുമ്പോൾ തിയേറ്ററിൽ കയ്യടിയുടെ ഘോഷയാത്രയായിരുന്നു അതുപോലെ കയ്യടി കിട്ടുന്ന ഒന്നോ രണ്ട് മക്കളുണ്ടാവുക ചേച്ചിക്ക് ചേച്ചി എനിക്കൊന്ന് ചേച്ചി യു ആർ റിയലി ലക്കി അതാണ് ചേച്ചി ചേച്ചി ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ ചേച്ചി ഒരുപക്ഷെ ഹോണ്ട് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ് ശരിക്കും അല്ല ഹോണ്ട് ചെയ്യുന്ന ക്യാരക്ടർ തീർച്ചയായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സർക്കാർ ചേച്ചി കണ്ണട എടുത്തിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കാറുണ്ട് അതുകൊണ്ടല്ലേ രണ്ട് സൂര്യ ടിവിയിൽ വന്ന സീരീസ് ഉണ്ടല്ലോ അതെ ഇന്ദുമുഖി ചന്ദ്രമാണ് അല്ല അപ്പൊ എന്താന്ന് വെച്ചാല് ഇതിനകത്ത് ഇപ്പൊ ഹോണ്ട് ചെയ്ത ക്യാരക്ടർ ചോദിക്കുമ്പോ പെട്ടെന്ന് എല്ലാവരും പറയും ഒരു പക്ഷേ കേരള ഗവൺമെന്റ് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയ സ്വപ്നാടനം ജോർജ് സാറിന്റെ പക്ഷെ അതുപോലെ കുറെ കഥാപാത്രങ്ങൾ അയ്യോ പിന്നെ നായകനായിരുന്നു ഡോക്ടർ എന്നുള്ള നില അറിയാത്ത ഏക ഡോക്ടർ അറിയത്തെ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ നായകനായിരുന്നു അടിയൊക്കെ വളർത്തി അതുപോലെ എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്ത വയനാടൻ തമ്പാൻ കമലഹാസനായിരുന്നു ഹീറോ പിന്നെ അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു വരികയാണ് നായികയായിട്ടൊന്നും നമ്മൾ അഭിനയിച്ചിട്ടില്ല വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ഹീറോയുടെ കൂടെ വരുന്ന കഥാപാത്രത്തിനാണ് ഇവിടെ നായിക എന്ന് പറയുന്നത് അതിലും വലിയ കഥാപാത്രങ്ങൾ വേറെ ഉണ്ടെങ്കിലും അങ്ങനെ വരുമ്പോൾ ഉത്തരായനം എൻ്റെ ആദ്യത്തെ ചിത്രം അരവിന്ദൻ സാറാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് ഒരു പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ മോഹൻദാസ് തന്നെയായിരുന്നു നായകൻ അപ്പോൾ അദ്ദേഹം വളരെ മൃദുഭാഷിയായിരുന്നു സംസാരിക്കുന്ന അല്ലേ ജി അരവിന്ദൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അത് മാത്രമല്ല അടുത്ത് വന്നതെന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് പേടിച്ചിട്ട് സാർ വളരെ പതുക്കെ സംസാരിക്കുള്ളൂ എന്താ സാർ എന്നിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ചിത്രത്തിലൂടെ വന്നു അതിൽ വേണ്ട നായിക എന്ന് പറയാം കാരണം മോഹൻദാസിന്റെ ഒരു ഉറപ്പുണ്ട് അത് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ഓർമ്മിക്കണം ചേച്ചി അതായത് ജി അരവിന്ദനും അതുപോലെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനും ഏറ്റവും നല്ല ചിത്രങ്ങൾ കൊടുത്ത ഒരാളുണ്ട് നമ്മുടെ അച്ചാണി രവി കെ രവീന്ദ്രനാഥ് നായർ കൊല്ലം രവി മുതലാളി എന്ന് കൊല്ലക്കാർ വളരെ സന്തോഷപ്പെട്ടു നാളെ അദ്ദേഹത്തിന്റെ ഒരു ആഘോഷം തന്നെ കൊല്ലത്ത് നടക്കുക കൊല്ലത്തെ കോർപ്പറേഷൻ വി രാജേന്ദ്രൻ ബാബു എന്നുള്ള മേയറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ആഘോഷം അവിടെ സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ എനിക്കൊന്ന് ഈ രവി മുതലാളി എന്ന് പറയുന്ന ഈ സിനിമ അച്ചാണി മുതൽ എത്രയധികം നല്ല ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു ഒരുപക്ഷെ എലിപ്പത്തായം ഇങ്ങനെ കുറെ അധികം നല്ല സിനിമകൾ ചെയ്ത ആളിനെ ആരും അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് അറിയുന്ന ഒരു കശുവണ്ടി മുതലാളിയായിട്ട് ഞങ്ങളുടെ തലമുറ വരെ എല്ലാവരും അറിയുമായിരുന്നു ഞാനൊക്കെ പലയിടത്തും കാണുമ്പോൾ അദ്ദേഹത്തിനെ വളരെ ബഹുമാനത്തോടുകൂടി എനിക്ക് ഇന്നും അദ്ദേഹത്തിനെ നന്നായിട്ട് അറിയാം പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് വന്ന തലമുറയുടെ അഭിരുചികൾ മാറി സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കാലാനുസൃതമായ മാറ്റം ഉണ്ടല്ലോ ജീവിതമേ ഒരു ഭാരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ സങ്കടം കാണാതെ മസാലപ്പെടും അങ്ങനെ വന്നപ്പോൾ ഒരു പക്ഷേ അപ്പോഴത്തേക്കും സാറൊക്കെ പ്രൊഡക്ഷനൊക്കെ നിർത്തിയല്ലോ അങ്ങനെ ഒരു പക്ഷേ വിട്ടുപോയത് ഇതൊരു ഒരു സിനിമാ നിർമ്മാതാവിത്തെ വെറൈറ്റി അല്ലേ സിനിമയുടെ ലൊക്കേഷനിൽ പോലും അദ്ദേഹം പോകാറില്ലായിരുന്നു പക്ഷേ അടൂരും അതുപോലെ തന്നെ അരവിന്ദനും ഇറക്കിയ പല സിനിമകളും ഇദ്ദേഹത്തിന്റെ പണമില്ലായിരുന്നെങ്കിൽ പുറത്തു വരത്തില്ല എന്നുള്ളതാണ് സത്യം ഈ ശോഭന പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടല്ലോ നിർമ്മാതാവ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേസാ നാളെ മാത്രമല്ല ചേച്ചി നമ്മുടെ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ടീം തന്നെ അവിടെ ചെല്ലുന്നുണ്ട് ഇതൊക്കെ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കാരണം ആരാണ് രവീന്ദ്രനാഥ് നായർ എന്നുള്ളത് പ്രേക്ഷകർ സത്യമാണ് കേട്ടോ മലയാള സിനിമയിൽ നല്ല പടങ്ങൾ നിർമ്മിച്ച നിർമ്മാതാക്കളുടെ പേര് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ഒന്നാമത് പറയണം ഇപ്പൊ ഈ പഴയ തലമുറയെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ പുതിയ തലമുറ ഇപ്പൊ ഇന്ദുമുഖി ചന്ദ്രമുഖി പോലെ രണ്ട് മരുമക്കൾ വന്നിട്ടുണ്ട് കോമഡി എനിക്ക് ഇഷ്ടമാണ് നല്ല രസമല്ലേ നമ്മളൊക്കെ ഒരുപാട് കണ്ടിരുന്ന് ചിരിക്കാറുള്ളതാ അല്ല ആ സീരിയലിന്റെ പേരിൽ ഞാൻ എവിടൊക്കെ പോയെന്നറിയോ ബോംബെ ദുബായ് സ്വീകരണം സീരിയലില് ചേച്ചിയുടെ മരുമോളായിട്ട് തന്നെയായിരുന്നു പൂർണ്ണിമ വന്നതെന്ന് തോന്നുന്നു അതെ അതെ മരുമോളല്ല അത് പെയ്തൊഴിയാതെ എന്റെ സഹോദരിയുടെ മോളായിട്ട് ജയഭാരതിയുടെ മകളായിട്ട് മരുമക്കള് നല്ല സ്മാർട്ട് ആയിട്ടുള്ള പുതുതലമുറയുടെ പ്രത്യേകിച്ച് പൂർണിമയൊക്കെ വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയത് സമ്മതിക്കണത് എങ്ങനെ നേരം കണ്ടെത്തുന്നു രണ്ട് മക്കളെ സത്യമായിട്ട് ഞാൻ എപ്പോഴും പറയാം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മക്കളും മിടുക്കരായിട്ട് പഠിക്കുന്നു അതിൻ്റെ കൂടെ ഈ ഒരു ബിസിനസ് മറ്റ് പല കാര്യങ്ങളും ഇന്ദ്രന്റെ കാര്യം എല്ലാം ഇന്ദ്രൻ പിന്നെ ഒരു കുഞ്ഞുവാവയാണല്ലോ ഒന്നും നോക്കിക്കോളെ എങ്ങനെയാണ് ഈ മരുമക്കളുമായിട്ടുള്ള ഒരു കമ്പനി അയ്യോ മരുമക്കളുമായിട്ടാണ് കമ്പനി മക്കളെ കിട്ടാറില്ല
അപ്പൊ ഇന്നിപ്പോ രണ്ടു പേര് വിളിച്ചു വരുന്നുണ്ട്. ചേച്ചിക്ക് വേറൊരു അതിഥി കൂടി ലൈനി വന്നിട്ടുണ്ട്. ആരായിരിക്കും അത്? അത് സംസ്ഥാന മുഖ്യമന്ത്രിയാണോ അതോ ഇനി മറ്റാരെങ്കിലും ആണോ നോക്കണം. ഗുഡ് മോർണിംഗ് ഇന്ദ്രജിത്ത്. പൂർണിമയാണോ? ആ പൂർണിമ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പൂർണിമ. ഇന്ദ്രജിത്തിനെ ഒളിപ്പിച്ച് വെക്കരുത് കേട്ടോ, ഞാൻ ഇന്ദ്രജിത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പൂർണിമ ചേച്ചി പറയായിരുന്നു പൂർണിമയെ കുറിച്ച്. പൂർണിമ ഈ സമയമൊക്കെ ഇവിടെ കണ്ടെത്തുന്നു, ഒരുപാട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നു, ഒരുപാട് പൈസ കൊച്ചിയിൽ ഉണ്ടാക്കുന്നു. അത് ചേച്ചി പറഞ്ഞില്ല, അത് എന്റെ ഒരു ഇറക്ക കേട്ടോ. അമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ ജന്മദിനത്തിൽ. പൂർണിമ ചേച്ചിയുടെ കാര്യം എന്താ പറയുന്നത്? നല്ലൊരു അമ്മായിമ്മയാണോ അതോ അപകടകാരിയാണോ? അവിടെ ആ സീറ്റിൽ ഇന്ന് ഇരിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്നത്. പൂർണിമ ഇന്നിപ്പോ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മയോട് അമ്മയോട് ഒന്ന് സംസാരിക്കും പൂർണിമ. പറഞ്ഞു രണ്ടു പേരും വരുന്നുണ്ട് ഇന്നെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കായിരുന്നു, മോൾ എങ്ങനെയാണ് എന്തോ ഈ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് ഈ ബിസിനസ്സും എല്ലാം കൂടെ എന്ന് എന്ന് പറഞ്ഞതാ അമ്മ. ചാനലിലൂടെ അമ്മേനെ വേർത്തൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അമ്മ വിഷയം പക്ഷേ ചേച്ചിക്ക് ആദ്യ സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു തത്സമയ പരിപാടിയിലൂടെ ജന്മദിനം ചേച്ചി ആഘോഷിക്കുന്നു. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നോ? നന്നായിരിക്കുന്നു, ദൈവാനുഗ്രഹം. ആണല്ലേ, ഓക്കെ. ദൈവം മാത്രല്ല ചേച്ചിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടല്ലോ. ദൈവം അഥവാ മറന്നുപോയാലും ചേച്ചി മറക്കാതെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇല്ല, കുറച്ചു കഴിയും, കുറച്ചു കഴിയും. ഞങ്ങൾക്കും ചേച്ചിയുടെ പുറത്തേക്ക് അവകാശങ്ങളൊക്കെ ഉണ്ട്. പൂർണിമ വീട്ടിൽ കയറുന്നതിന് മുമ്പ് രോഗി ഉണ്ടായിരുന്നു ഞാനും ചേച്ചി. ഓക്കെ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അമ്മ. താങ്ക് യു പൂർണിമ. പൂർണിമയുടെ ഡിസൈൻ ഒക്കെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. എന്റെ ഇടതുഭാഗത്ത് സ്മിത വാർത്താവതാരകനുണ്ട്. ആ പൂർണിമയുടെ ഒരു ഒരു ഫാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു പൂർണിമ. അപ്പൊ ചേച്ചി, ഞാൻ പറയുന്നത് ഒരുപക്ഷെ ചേച്ചിയുടെ ചേച്ചി അഭിനയിച്ചിട്ടുള്ളത് ഞാൻ സിനിമയിലേക്കാ വരുന്നത്. സിനിമയിൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ളതിൽ കൂടുതൽ നല്ല വേഷം ആരുമായിട്ടാ ചെയ്തിട്ടുള്ളത് ചേച്ചി? നല്ല വേഷം ഞാൻ എന്താ ചീ പറഞ്ഞ നായിക അല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ, പക്ഷെ എന്നാലും നല്ല ഒരു പ്രാധാന്യമുള്ള വേഷങ്ങൾ പലരുമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പടങ്ങളൊക്കെ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെയുള്ള മറ്റു ചിത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ മിക്കവാറും കുറേ പടങ്ങളിൽ അഭിനയിച്ചു. ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് എൻ്റെ മക്കളോട് അഭിനയിക്കാൻ കുറച്ച് പടങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ, പിന്നെ പണ്ട് അമ്മക്കിളിക്കൂട്, അപ്പോൾ അത് രാജു ആയിരുന്നു അതിൽ രണ്ടിലും. ഞാൻ ഇന്ദ്രൻ്റെ കൂടെ മറ്റേ ചോട്ടാ മുമ്പേൽ അവൻ്റെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു, ഇപ്പോൾ ഈ അമ്മ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു പ്രാധാന്യമൊന്നും ഇല്ലല്ലോ. ഒരമ്മയുണ്ട് കഥയിൽ എന്നുള്ളത് മാത്രല്ല ചേച്ചി, നമ്മുടെ മധുസാർ ഒരിക്കൽ പറയുണ്ടായി, അതായത് ഇപ്പം ഞാനൊരു തമാശയ്ക്ക് ഒരിക്കൽ മധുസാറിനോട് ഇങ്ങനെ ഒരു വിദേശ ഒരു യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, സാറിപ്പോൾ സിനിമയൊക്കെ കുറച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെങ്ങനെ ഇപ്പോഴത്തുള്ള നായകന്മാർക്കൊന്നും തന്തയില്ലല്ലോ, കാരണം എല്ലാവരും ഒറ്റയ്ക്ക് വളർന്നതാണ്, ആരൂരും ഇല്ല, അനാഥ. പിന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ റോളല്ല, പിന്നെ എങ്ങനെ ആൾക്കാർ. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട്, ഞാനിത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പം മണിയമ്പിള്ള രാജയോടെ എന്നെ പഞ്ചവർണ തത്തയിലൂടെ നിങ്ങൾ ദോഹയിലകരിക്കുക, ഇവിടെ വരണം അഭിനയിക്കണം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വരാം. ക്ലാസ്മേറ്റ്സ് ആണ്? അയ്യോ, അത് പറഞ്ഞാൽ വലിയ സങ്കടം, ഒന്ന് പറയല്ലേ ഉറക്ക്. അദ്ദേഹം 48 വയസ്സാന്ന് പറഞ്ഞ് നടക്കുക. അയ്യോ, എൻ്റെ നടക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ തുടങ്ങി രണ്ടാമതൊരു ഒരു കുറേ ചിത്രങ്ങൾ ഇടയ്ക്ക് അഭിനയിച്ചു. പക്ഷെ അപ്പോൾ അതെല്ലാം ഇങ്ങനെ, ഒന്നിനകത്ത് കുഞ്ചാക്കോ ബോബൻ, ഒന്നിലെ നിവിൻ പോൾ, എനിക്ക് അവരുടെയൊക്കെ സെറ്റിൽ പോകുമ്പോൾ നമ്മളങ്ങ് ഭയങ്കര, ഇവരെല്ലാം ഭയങ്കര ജോളിയാണ് ഞങ്ങളുടെ ഒന്നും. ചേച്ചി ഒരു സമയത്ത് പ്രൈം മിനിസ്റ്റർ പോലെ, മധുസാർ പോലെ, സത്യൻ, അല്ലെങ്കിൽ അങ്ങനെ വേറൊരു കൾച്ചറുള്ള ആൾക്കാരാണ്. പലപ്പോഴും ഈ സിനിമ ഒരു കുടുംബമായി മാറുന്ന ഒരു കാലത്ത് നിന്നാണ് ഒറ്റയാൾ പട്ടാളം പോലെ ജീവിക്കുന്ന, ദ്വീപുകളായി ജീവിക്കുന്ന നടന്മാരിലേക്ക് ചേച്ചി മാറുന്നു. അപ്പൊ ചേച്ചിക്ക് ഈ രണ്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞാൻ സത്യൻ മാഷ് ഒഴിച്ച് ബാക്കി പറഞ്ഞ എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറ്, മധു സാർ, എല്ലാവരും, ഉമ്മക്ക, എല്ലാവരും. അന്ന് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കാരവൻ അതല്ല. ഇപ്പൊ അല്ല, ഇപ്പം വ്യക്തിപരമായിട്ട് കാരവൻ കൊണ്ടുവന്നൊരു മാത്രമല്ല, അല്ലാതെ നമുക്കിപ്പോ ഈ പറഞ്ഞപോലെ കുറച്ചുകൂടെ ഒരു സൗകര്യങ്ങൾ, ഇപ്പം ഒരു ടോയ്ലറ്റിൽ പോകണോ അല്ലെ ഒന്ന് വിശ്രമിക്കണോ, അതിനൊക്കെ പ്രൊഡ്യൂസർ തന്നെ അതൊക്കെ റെഡിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഈ പറഞ്ഞതിൻ്റെ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒക്കെ ഒരു തീവ്രത കുറഞ്ഞു പോകുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. മറ്റേ നസീർ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് 4 മണിക്ക് ഞങ്ങൾക്ക് ടിഫിനൊക്കെ വരുന്നത്. ഒരു 10 കോഴിക്കട്ട കൊടുത്തേക്കും, പാവ സാർ ഒരെണ്ണം എടുത്ത് നിന്നേച്ച് ബാക്കി 9 സാറിങ്ങനെ വിതരണം ചെയ്യുകയാണ്. സന്തോഷം തന്നെ. അദ്ദേഹത്തിനെ പോലെയൊക്കെ ഒരു വലിയ മനുഷ്യൻ, വളരെ ഒരു ഒരു മനുഷ്യസ്നേഹി ഒക്കെ
തുറന്നാണ് നമ്മളോടൊക്കെ അത് അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മനസ്സുണ്ട്. ചേച്ചി, പുതിയ കാലത്തിലേക്ക് വന്നാൽ, അതായത് ഇപ്പം നിവിൻ പോളി, പൃഥ്വിരാജ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ടീം വന്നു കഴിഞ്ഞല്ലോ, നമ്മുടെ ഭഗത് ഫാസിൽ, അപ്പൊ ഈ ടീമിന്റെ കൂടെ ചേച്ചി അഭിനയിക്കുന്നു. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ആ ഒരു ഡിഫറൻസ് ഫീൽ? അല്ല, ഇവിടെ ഉള്ള ചേച്ചിക്ക് ഒരു ഈ നവ പുതിയ തലമുറയിലെ രണ്ടാൾക്കാരെ ചേച്ചിക്ക് വേറൊരു പരിഗണനയായിരിക്കും. അല്ല, മറ്റേടത്ത് നമ്മൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ഒരുപാട് സിനിമയിൽ കാണുന്ന വലിയ വലിയ ആൾക്കാരെ, അപ്പൊ നമ്മൾ സാറ് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നതോ കുറച്ചൊരു വിനയപുറം, അത് മാറിയിട്ട് ഇപ്പൊ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോളിയാണ് സെറ്റിൽ. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ഒരു പക്ഷേ നമുക്ക് തോന്നും നമ്മളൊരു ചെറുപ്പമായി പോലെ തോന്നുന്നു ഇവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ലവ് ആക്ഷൻ ഡ്രാമയിൽ അഭിനയിച്ചല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ദൈവമേ, ധ്യാന, നിവിന്, ആരെങ്കിലും മോശമാണോ അതിനകത്ത്? എല്ലാരും, അജു, എല്ലാരും ഉണ്ട്. അവര് തന്നെ ഒരു നല്ല കെമിസ്ട്രിയാണ് എല്ലാരും കൂടെ. അപ്പൊ ഞാൻ എന്നിട്ട് മോനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു, അമ്മയ്ക്ക് എന്തോ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഇവിടെ ഒക്കെ അഭിനയിക്കും. മറ്റേ നമുക്ക് നമ്മുടെ സീരിയസ് വരുന്നു, ബഹുമാനം. അപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ അങ്ങനെ നമ്മളോട് ഇടപഴകാനും തമാശ പറയാനും ഒക്കെ ഈ കൊച്ചുപിള്ളാരുടെ സെറ്റ് വേറൊരു ഇതാ. മറ്റേ അങ്ങനല്ല, നമ്മൾ ബഹുമാനിക്കുന്നവര് നമ്മളെ വിളിച്ചിരുത്തി കാര്യം പറയുന്നതല്ലാതെ ഇങ്ങനെ ഒരു അട്ടഹാസമൊന്നും ഞങ്ങളുടെ. ഇപ്പൊ ഈ നമ്മുടെ ഈ പരിപാടി TV അല്ലാതെ ഫേസ്ബുക്ക് വഴിയും അതുപോലെ യൂട്യൂബ് വഴിയും ഇത് ലൈവായിട്ട് പോവാണ്. അപ്പൊ ഈ ഇങ്ങനെ പോകുന്ന കാരണം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും TV കാണാത്തവർ ഇതിങ്ങനെ കണ്ടു. അവരൊക്കെ ചേച്ചിക്ക് ഒരുപാട് ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പൊ ചേച്ചി അവരോടൊന്ന് ചേച്ചി എന്ന് പറഞ്ഞാൽ അവര്. എനിക്ക് അറിയാം, എനിക്ക് ഒരുപാട് ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സന്ദേശങ്ങൾ വരാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ നന്ദിയും സന്തോഷവും ഒക്കെ എല്ലാവരെ അറിയിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാനും എന്റെ നന്ദി അറിയിക്കുവാനും സാധിച്ചതിൽ താങ്ക് യു സോ മച്ച്. ചേച്ചി, ഈ സ്ത്രീ ഒരു സാന്ത്വനം, അതുപോലെ തന്നെ അത് രഞ്ജിത്തായിരുന്നു അതിന്റെ നിർമ്മാതാവ്, ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ദ്രമുഖി ചന്ദ്രമുഖി ഇത് ഇതിൽ ചേച്ചി ഇന്ദുമുഖി ആയിരുന്നു, ചന്ദ്രമതി വലിയ സൂപ്പർ ആയിരുന്നു. ടെലിവിഷനിലെ അതിനോടുകൂടിയാണ് ഒരു വാചകം വന്നത്, കൊച്ചമ്മ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. എനിക്കൊന്ന് ചേച്ചി ഒരുപക്ഷെ ചേച്ചിയുടെ ഹ്യൂമറിനോടുള്ള ഒരു താല്പര്യമൊക്കെ ചേച്ചി ആ സീരിയലില് ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർ സൂപ്പർ ഹിറ്റ് ആയ ഒരു പരമ്പരയായിരുന്നു സൂര്യ ടിവിയിൽ. അതുപോലെ ഏഷ്യാനെറ്റിലെ സ്ത്രീ ഒരു സാന്ത്വനം സൂപ്പർ ഹിറ്റ് ആയ പരമ്പരയായിരുന്നു. അപ്പൊ ചേച്ചി ഇനിയിപ്പോ ടെലിവിഷനിൽ ചേച്ചി വീണ്ടും ഒക്കെ കാര്യമായിട്ട് ഇറങ്ങണം. പിന്നെ ചേച്ചിയെ നമുക്ക് ആവശ്യമുണ്ട്. ചേച്ചി നമ്മൾ വിട്ടോ, ചേച്ചി ഒരു 100 കൊല്ലം കൂടി അഭിനയിക്കട്ടെ. വലിയ സന്തോഷം, കാരണം എന്നെ ടിവിയുടെ മുമ്പിൽ ആദ്യം പിടിച്ചിരുന്ന ആള് തന്നെ ഒരു പിറന്നാൾ ദിവസം ചേച്ചിയെ കാണുമ്പോൾ നമുക്ക് ചേച്ചിയുടെ ഫേസിന് ഒരു വല്ലാത്ത ഗ്രേസ് ഉണ്ട്. ആ കൈനക്കിനി കുടുംബത്തിലെ തറവാട്ടിലെ ഗ്രേസ് മൊത്തം അടിക്കുന്നു. അപ്പൊ ആ ഗ്രേസ് ആണ് ഞാൻ നമ്മുടെ നമ്മുടെ സ്റ്റാഫിന് ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ. ഇന്ന് PCR ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടല്ല എഴുതിട്ടിരിക്കുക ഇങ്ങനെ കാണാനായിട്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ രാവിലെ വന്നും പണി ഇവിടെ ഒരു വാർത്താ വായനക്കാരി നിൽപ്പുണ്ടായിരുന്നു. അതൊരു നിമ്മി വരൂ, നിമ്മി ഒരു ഗ്രീറ്റിംഗ് പറഞ്ഞിട്ട് പോകും ചേച്ചിക്ക്. അയ്യോ നേരെ വരൂ, ലൈവിലേക്ക് വരൂ. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശസ്ത വാർത്താ അവതാരക നിമ്മി, നമുക്കൊരു കാര്യം ചെയ്യാം. വരൂ 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 വരൂ. ചേച്ചിയുടെ പെരുന്നാൾ നമ്മൾ ഇവിടെ ലൈവിൽ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ തിരിച്ച് ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലൈവായിട്ട് ഇത് ആഘോഷിക്കുക, പിടിക്കൂ കത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മള് എല്ലാം കഴിച്ചിട്ടില്ലേ ചേച്ചി, ഉടനെ കഴിക്കണം. ഞങ്ങളൊക്കെ വിളിക്കുന്നത് ചേച്ചി, വളരെ സന്തോഷം ചേച്ചി. അപ്പൊ നമ്മളീ വളരെ അപൂർവമായൊരു അവസരമായിരുന്നു ഇത് ചേച്ചി. ഈ ദിവസം തന്നെ നമുക്കിവിടെ കിട്ടിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. 24 ജന്മദിന ആശംസകൾ ചേച്ചിക്ക് നേരുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങോട്ട് പോകണം. അല്ല, ഞാനാണ് നന്ദി പറയേണ്ടത്. ലോകമെമ്പാടുള്ള മലയാളികൾക്ക് കാണാൻ അവസരം ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് TV, ഇത് ഞങ്ങളുടെ സ്വന്തം ശ്രീകണ്ഠൻ നായരെന്ന കൊച്ചനിയൻ കുറെ കാലങ്ങളായിട്ട് എനിക്കറിയാം. എന്തായാലും എല്ലാവർക്കും അതെ, ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു ദിവസം എന്നെ വിളിച്ചതിന്. കാരണം എനിക്ക് എൻ്റെ മക്കളോട് സംസാരിക്കുന്നത് നേരിട്ടല്ലാതെ എല്ലാവരും കേക്ക് സംസാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവമൊക്കെ. സോ താങ്ക് യു സോ മച്ച്.